മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് വീണ നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് താരം എന്നാൽ ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം നടിയെന്നതിന് പുറമെ അവതാരകയായും നർത്തകിയായും ഗായികയായുമെല്ലാം വീണ കൈയ്യേടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെയും സജീവ സാന്നിധ്യമാണ് താരം ജീവിതത്തിലെ സന്തോഷവും സങ്കടവുമടക്കം തന്റെ എല്ലാ വിശേഷങ്ങളും വീണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴാ വീണ പങ്കുവെച്ച ഒരു റീൽസ് വീഡിയോ ആണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് കടൽ തീരത്തേക്ക് നടന്നു പോകുന്ന വീണയുടെ ഒരു വീഡിയോയും അതിനൊപ്പം വീണ ചേർത്തിരിക്കുന്ന വരികളുമാണ് വൈറലാകുന്നത് നീ പറഞ്ഞ കള്ളങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തനിച്ചാക്കി ഉണ്ടാവും മനസ്സിലാക്കാതെ പോയതിലാണ് സങ്കടം വസന്തം ഇനിയും വരും ഇനിയും പൂവുകൾ പുഞ്ചിരിക്കും നിന്റെ ഹൃദയതാളം കേൾക്കാൻ കാതോർത്ത് ഞാനിവിടെ കാത്തിരിക്കും തേഞ്ഞു തീർന്ന വാതുകങ്ങളും ബന്ധുവെണ്ണീറായ ഓർമ്മകളും ബാക്കിയായി തനിയെ മറക്കണമെന്ന് പറയാൻ എളുപ്പമാണ് മറന്നുവെന്ന് മടിക്കാനും ഉള്ളിന്റെ ഉള്ളിൽ അതൊരു തേങ്ങലായി വിങ്ങലായി എന്നും കാണും കാരണം പക്ഷേ അത് നീ അറിഞ്ഞില്ല എന്ന് മാത്രം നീ പറഞ്ഞ കള്ളങ്ങളിൽ എനിക്ക് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഉണ്ടാവും എന്നതായിരുന്നു തനിച്ചാക്കി പോയതിലല്ല മനസ്സിലാക്കാതെ പോയതിലാണ് സങ്കടം വസന്തം ഇനിയും വരും ഇനിയും പൂവുകൾ പുഞ്ചിരിക്കും നിന്റെ ഹൃദയതാളം കേൾക്കാൻ കാതോർത്ത് ഞാനിവിടെ കാത്തിരിക്കും തേഞ്ഞുതീർന്ന പാതുകൾ വെന്തു വെണ്ണീറായ ഓർമ്മകളും ബാക്കിയായി തനിയേ മറക്കണം എന്ന് പറയാൻ എളുപ്പമാണ് മറന്നു എന്ന് നടിക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു തേങ്ങലായി വിങ്ങലായി എന്നും കാണും കാരണം പ്രണയമല്ലായിരുന്നു പ്രാണനായിരുന്നു പക്ഷേ അത് നീ അറിഞ്ഞില്ല എന്ന് മാത്രം എന്നാണ് ആ വരികൾ ഈ വാക്കുകൾ വീണയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ആരാധകർ പറയുന്നത് ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന വീണ തന്റെ സങ്കടമാണ് വരികളിലൂടെ വ്യക്തമാക്കിയത് എന്ന രീതിയിലാണ് ആരാധകരുടെ കമന്റുകൾ വീണയുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്തിടെ ചർച്ചയായി മാറിയതാണ് ആർ ജെ അമനാണ് വീണയുടെ ഭർത്താവ് ഈ അടുത്താണ് ഇരുവരും വേർപിരിഞ്ഞു കഴിയുകയാണെന്ന വാർത്ത പുറത്തു വരുന്നത് ഒടുവിൽ ഈ അടുത്താണ് തങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന കാര്യം വീണ തുറന്നു പറയുന്നത് നിലവിൽ രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത് രണ്ടു വർഷമായി ഞാൻ മകനുമൊത്ത് കൊച്ചിയിലാണ് താമസം നിയമപരമായി ഞങ്ങൾ വിവാഹമോചനം നേടിയിട്ടില്ല പൂർണമായി ബന്ധം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുമില്ല ഞങ്ങൾ ഇപ്പോഴും വിളിക്കും മകന്റെ കാര്യങ്ങൾ പറയും പൂർണ്ണമായി ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ല എത്തുമ്പോൾ പറയുമെന്നാണ് വീണ പറഞ്ഞത് മകൻ അവന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും ഒപ്പം നിൽക്കാറുണ്ടെന്നും ഒരിക്കലും അവന് കിട്ടേണ്ട വാത്സല്യം കിട്ടരുതെന്ന് താൻ ആഗ്രഹിക്കില്ലെന്നും വീണ പറഞ്ഞിരുന്നു മകന്റെ ആവശ്യങ്ങളെല്ലാം രണ്ടുപേരും കൂടി ചേർന്നാണ് നിർവഹിക്കുന്നതെന്നും വീണ വ്യക്തമാക്കി